നമസ്കാരം. ന്യൂസ് 18 പൊതുവിധിയിലേക്ക് സ്വാഗതം. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നാൽ ഇതാണ്. വരുമാനം നിലച്ച് ഗതിയേറ്റു നിൽക്കുന്ന സാധാരണക്കാരനെ പോക്കറ്റെടുക്കുകയാണ് സർക്കാർ. ഈ പിടിച്ചുപറിക്ക് ഓരോ പോലീസ് സ്റ്റേഷനും ടാർജറ്റ് നൽകിയിട്ടുണ്ട്. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ മൂർധന്യത്തിൽ മാത്രം ജനത്തെ പിഴിഞ്ഞു നേടിയത് 125 കോടി രൂപ. മാസ്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ മാത്രം പിഴയായി പിഴിഞ്ഞത് 53.6 കോടി രൂപ. പിഴ നൽകേണ്ടി വന്ന മഹാഭൂരിപക്ഷവും ഏറ്റവും സാധാരണക്കാരാകും. അവരാണല്ലോ നമ്മുടെ പോലീസിൻ്റെ സോഫ്റ്റ് ടാർജറ്റ്. സർക്കാർ കിറ്റിൽ പട്ടിണി അകറ്റേണ്ടി വരുന്ന സാധാരണ ജനത്തെ ഇങ്ങനെ പിഴിയണോ? ഇതിനെയെല്ലാം ന്യായീകരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അത് പോലീസിനെ ഏൽപ്പിച്ച ജോലിയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായം. പോലീസിൻ്റെ പിഴ ചലഞ്ചിന് എന്ത് ന്യായം? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-354-2100. ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് മാളയിൽ നിന്നുള്ള മോഹനാണ്. മോഹനൻ, ഈ വാർത്ത കണ്ടു കാണുമല്ലോ. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ കേരള സർക്കാർ പിഴയായി പിഴിഞ്ഞത് 125 കോടി രൂപയാണ്. ഇങ്ങനെ ഒരു പിഴ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കേണ്ടതുണ്ടോ? ജനത്തിനെ ഇങ്ങനെ സർക്കാർ തന്നെ കൊള്ളയടിക്കേണ്ടതുണ്ടോ? ഹലോ, പറയൂ മോഹനൻ. ഹലോ സാറേ, അതെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസ് അഭ്യന്തര വകുപ്പ് ഉണ്ടല്ലോ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി. പറയൂ. ഹലോ, പറയൂ പറയൂ. ആ, അപ്പൊ പോലീസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനെ പോലീസ് അമിത പിഴ ചുമത്തൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ജനങ്ങളെ കോവിഡിന്റെ ഒരു ഇതില് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്തവര്, അവതവശാൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വെളിയിടാനോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്തി പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ്. പോലീസ് സ്റ്റേഷനും കൃത്യമായ ടാർജറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു ദിവസം മാസ്ക് ഇടാത്ത ഇത്ര പേരെ പിടിക്കണം, ഇത്ര വാഹനങ്ങൾ പിടിക്കണം, ഇത്ര കട അടപ്പിക്കണം എന്ന് പറഞ്ഞ്. അത് അവര് നിരപരാധികളാണ്, പോലീസുകാര് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കാരണം ഭരണം മുന്നോട്ട് പോകണ്ടേ, കിറ്റ് കൊടുക്കുന്നു, അത് ഒരു സമരം ചെയ്യാനായിട്ട് പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. സമരം ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 144 പാസാക്കി കേരളത്തിൽ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ട് പോയിന്ന് സാറേ, അതാണ് പ്രയാസം. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മോഹൻദാസ് ആണ്. മോഹൻദാസിന് എന്ത് തോന്നുന്നു, ഇത്തരത്തിൽ ജനത്തിന്റെ ഈ വറുതി കാലത്ത് ജനത്തെ ഇങ്ങനെ പിഴിയണോ? അതെ, അതായത് ജനത്തെ പിഴിഞ്ഞില്ലെങ്കിൽ ഈ സർക്കാരിന് മുൻപോട്ട് പോകാൻ ഖജനാവിൽ ഒരു പണമില്ല. ജനമാണ് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ജനമാണ്. അതായത് ജനാധിപത്യ രാജ്യത്ത് സെക്രട്ടറി മുതൽ തലത്തിലുള്ള അവരാണ് ഇവിടെ നിയമം പാസാക്കുന്നത്. കാരണം ഇദ്ദേഹം ഒരു കാവൽ മന്ത്രിയായിട്ടാണ് ഇപ്പം കാണുന്നത്. സാധാരണക്കാരനെ പിഴിഞ്ഞെടുത്തിട്ട് ചുരുക്കം പറഞ്ഞാൽ കിഡ്നി വരെ പണയം പിടുത്തിയിട്ട് ഇവർ പണം അങ്ങോട്ട് ഉണ്ടാക്കാണ് ചെയ്യുന്നത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മാവേലിക്കരയിൽ നിന്നുള്ള സോമശേഖരനാണ്. സോമശേഖരന് എന്ത് തോന്നുന്നു, ഈ വറുതി കാലത്ത് ജനത്തിന്റെ കയ്യിലാകെ പണമില്ലാതെ നിൽക്കുന്നൊരു കാലത്ത്, വേലയും കൂലിയും ഇല്ലാതെ ജനം നിൽക്കുന്നൊരു കാലത്ത്, ജനത്തിന്റെ കയ്യിൽ നിന്ന് ഇത്ര വലിയ തുക പിഴയായി ഈടാക്കേണ്ടതുണ്ടോ? സാർ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴേ, സാർ ഈ സമൂഹത്തിന്റെ മുമ്പിലെ സർക്കാർ പറയുന്ന കുറച്ച് കാര്യമെങ്കിലും അവർ ആത്മാർത്ഥതയോടെ സ്വീകരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. പക്ഷെ ആ ജനങ്ങൾ പരസ്പരം വിരുദ്ധമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അതിനോട് അനുയോജ്യമായ രീതിയിൽ നമുക്കും സഹകരിച്ചു പോകാമെന്നുള്ള രീതി ജനങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പിഴകളിൽ നിന്നും നമുക്ക് ഊരിപ്പോരാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടാണല്ലോ നമുക്കുള്ളത്. ഒരു കാരണവശാലും അവർ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അനുസരിച്ചത് ഇത്തരത്തിലാണോ? ജനത്തിനാകെ സാധാരണ കൂലിപ്പണിക്കാർ, അല്ലെങ്കിൽ കടകളിൽ ജീവിക്കുന്ന ജീവനക്കാർ, അല്ലെങ്കിൽ ചെറിയ കച്ചവടക്കാർ, അങ്ങനെ മാസ ശമ്പളം കിട്ടുന്ന സർക്കാർ ജീവനക്കാരൊഴികെ മഹാഭൂരിപക്ഷം പേരുടെയും ശമ്പളം ഒന്നുകിൽ വലിയ തോതിൽ കുറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ശമ്പളമേ ഇല്ലാത്ത അവസ്ഥ, ജോലിക്ക് കൂലിയില്ലാത്ത അടക്കം അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 3 മാസം കൊണ്ട് 125 കോടി രൂപ വിരിക്കുക, 17 ലക്ഷം കേസുകൾ എടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ? സാറെ, 17 ലക്ഷം കേസുകൾ എടുക്കാൻ ജനങ്ങൾ നിരൂപിച്ചു കഴിഞ്ഞാൽ കേസൊന്നും ഇല്ലാതാക്കുമല്ലോ. നമ്മൾ പൊതുവെ ഒന്ന് വിലയിരുത്തുക, ജനങ്ങൾ നിരൂപിച്ചു കഴിഞ്ഞാൽ കേസുകൾ ഇല്ലാതാക്കാം. പിഴ ഈടാക്കുക എന്ന് പറയുമ്പോൾ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് ദിവസവും സർക്കാരിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഓരോ അറിയിപ്പുകളും കൃത്യമായി കിട്ടുമ്പോൾ അവരൊരിക്കലും അത് അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി കാണുമ്പോൾ പോലീസുകാരിടപെടും. നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കേണ്ടി വരുന്നതെന്നാണ് മാവേലിക്കരയിൽ നിന്നുള്ള സോമശേഖരന്റെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കാഞ്ഞങ്ങാട് നിന്നുള്ള പ്രവീണാണ്. പ്രവീണ് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? സാറേ, നമ്മൾ നാട്ടിങ്ങലിന്റെ സംഭവം തന്നെ കണ്ടില്ലേ, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പോലീസിനെ കൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതല്ലേ പോലീസ് യഥാർത്ഥത്തിൽ?
അതെ, തീർച്ചയായിട്ടും സാർ, ഇത് സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ മറ്റുള്ളവരെ ഒന്നും ബാധിക്കുന്നില്ല. നമ്മളിപ്പോ സാധാരണക്കാരെ മാത്രമാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിൽ തന്നെ ചിലർ പറയുന്ന ഒരു വിഷയമുണ്ട്, ഒരു നിശ്ചിത ടാർജറ്റ് കൊടുത്ത് ഇത്ര കേസുകൾ പിടിക്കാൻ പറഞ്ഞാൽ അവരേറ്റവും എളുപ്പം അവർക്ക് പിടിക്കാൻ കഴിയുന്നത്, അവരുടെ ഏറ്റവും സോഫ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ്, ഏതെങ്കിലും ജോലിക്കൊക്കെ പുറത്തു പോകുന്ന ആൾക്കാരാണ്, വീട്ടിലിരിക്കുന്നവരെ പിടിക്കാൻ കഴിയില്ലല്ലോ. സാറേ, ഇത് കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, സാധാരണക്കാരന് അവന് ദൈനംദിന പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകണ്ടേ? അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതന്നെ പൊതുജനങ്ങൾ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മലപ്പുറത്ത് നിന്നുള്ള അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാനെ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഹലോ സാറേ, ഈ പൊതുജനങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യും? ഇതുപോലത്തെ പെറ്റടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കണ്ടേ? ഇതുപോലത്തെ എന്ത് ചെയ്യണ ജനങ്ങളൊക്കെ? വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് വലത്തെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് വെറുതെ അല്ലല്ലോ ഇത് ആളുകൾ പറഞ്ഞത്. സാധാരണക്കാർ കൊടുത്തിട്ട് വലത് കൈകൊണ്ട് ഈടാക്കുകയാണെന്നാണ് അബ്ദുറഹ്മാൻ മലപ്പുറത്തു നിന്നുള്ള ആളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകനുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള ദീപുവാണ്. ദീപുവിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾ ഈ സാധാരണക്കാരാണ് പിഴിഞ്ഞതെന്ന് പറഞ്ഞു, സാധാരണക്കാർ എത്രയുണ്ട്, പണക്കാർ എത്രയുണ്ട്, നിങ്ങളുടെ ഈ കണക്കുണ്ടോ? ഈ നിയമം പാലിക്കാത്ത എല്ലാരെയും പോലീസ് ഇതാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു നിയമം ഈ സമയത്ത് വന്നത് കൊണ്ടിട്ടല്ലേ? മാസ്ക് വെക്കാതെ പോകുന്നവരെ പോലീസ് പിടിച്ചു കാണും, അത് ശിക്ഷ കാണും. ഇത് കേട്ടാത്തൊന്ന് നിങ്ങൾ ഏതാണ്ട് പോലീസ് എല്ലാരെയും കൂടെ പിടിച്ചിട്ട് എന്താണ്ട് ചെയ്തത് പോലെയാണല്ലോ. നിങ്ങൾ ഈ കോവിഡ് നമ്മുടെ ഒരു ചെറിയ വന്ന കണക്കുകളാണ്. കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ, മൂന്ന് മാസം തികച്ചില്ല, ആ ദിവസത്തിനിടയിൽ രണ്ടാം തരംഗം ഏറ്റവും മൂർദ്ധന്യത നിൽക്കുന്ന ഒരവസ്ഥ, ആ സമയത്ത് ആളുകളുടെ വരുമാനമില്ല, ജോലിയില്ല, മഹാഭൂരിപക്ഷം പേരും അത്ര ഒരു ഗതിയേറ്റ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് 125 കോടി രൂപ പിഴയായി പിഴിഞ്ഞെടുത്തത്. മാസ്ക് വെക്കാതെ പോകുമ്പോ എങ്ങനെന്തെങ്കിലും ചെയ്യുവോ? അപ്പൊ ദീപുവിന്റെ അഭിപ്രായത്തിൽ ഇത്തരം പിഴയൊക്കെ വേണം, എല്ലാവരുടെയും പിടിക്കണം എന്നാണ്. എന്തിനായിരുന്നു ആ പിഴ? ഈ നാടിന്റെ നല്ലതിന് വേണ്ടിട്ടല്ല സർക്കാരിന് ആൾക്കാരെ പിഴിയാനുള്ള പരിപാടി ഉണ്ടോ? ഇവിടെ പെട്രോളിന്റെ നികുതി പിരിക്കുന്നല്ലോ, എന്താ എന്തൊക്കെയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്? അതിനൊന്നുമില്ല. ഇവിടെ ഏത് ഗവൺമെന്റ് ആയാലും, കേന്ദ്ര ഗവൺമെന്റ് ആയാലും, കേരള സർക്കാർ ആയാലും ഒരു ദുരിതകാലത്ത് ജനങ്ങളെ സഹായിക്കാനല്ലേ വേണ്ടത്? സഹായിക്കല്ലേ, സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞ, അല്ലെ പോകുമ്പോ നിങ്ങൾ ഇന്നെ കാര്യങ്ങൾ പാലിക്കണോ എന്ന് പറയുമ്പോ പാലിക്കണം. ആ പാലിക്കാതെ പോകുന്നവരെ പിഴ ഈടാക്കിയാലേ അവർ ഇനിയും പോകാതിരിക്കുള്ളൂ. ആ കാര്യം നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലോ. നിങ്ങൾ കൃത്യമായി എന്തെങ്കിലും സർക്കാരിനെതിരെ കൊണ്ടുവന്ന് ഈ ജനങ്ങളെ ഈ പുകമറ ചോദിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കണം, ആ പരിപാടിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് ദ്രോഹമാണ്, രാജ്യദ്രോഹം. ഇത്തരം പിഴകളൊക്കെ ആളുകളുടെ നിന്ന് പിരിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ദീപു. മറ്റൊരു പ്രേക്ഷകരുണ്ട്, അനിൽ ആണ്. അനിലിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് രീതികളൊക്കെ ശരിയാണ്, പക്ഷെ പോലീസാരും നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ മറ്റു സംസ്ഥാനങ്ങൾ കണ്ടുപഠിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ ചെക്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല. അവരൊക്കെ പോലീസ് പരിശോധന നടത്തുന്നതിനോ നിയമ സംവിധാനം ഉറപ്പാക്കുന്നതിനോ അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഈ ഒരു കാലത്ത്, ഇത്ര ഒരു ദുരിതം പിടിച്ച ഒരു കാലത്ത് ജനത്തിന്റെ കയ്യിൽ നിന്ന് ഇത്ര വലിയ തുക വീതം പിരിച്ചുകൊണ്ടിരുന്നാൽ ജനത്തിന് അത് താങ്ങാൻ കഴിയില്ല. ആ വിഷയമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സഹായം ചെയ്യേണ്ട ഗവൺമെന്റാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ഇരിട്ടിയിൽ നിന്നുള്ള സന്തോഷാണ്. സന്തോഷ്, സന്തോഷ് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ആ സാറേ, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, ഈ പൈസ പിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്ന് പിടിക്കുന്നില്ലല്ലോ. റോട്ടിൽ ഇറങ്ങുമ്പോ അവര് തെറ്റ് കാണിച്ചിട്ടുണ്ട്, ആ തെറ്റ് കാണിക്കുന്ന വ്യക്തിയുടെ നിന്ന് മാത്രമല്ലേ പൈസ പിരിക്കുന്നുള്ളൂ. വളരെ കാലം ജോലിയില്ലാതിരുന്ന്, കഴിഞ്ഞ ലോക്ക്ഡൌൺ എല്ലാം ഇളവുകളെല്ലാം നൽകിയ ശേഷം കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം പോലീസ് ഇങ്ങനെ പിരിച്ചത് 4.25 കോടി രൂപയാണ്. ജനത്തിന് പുറത്തിറങ്ങാൻ സർക്കാർ അനുമതി നൽകിയ ശേഷമാണ് ഇത്ര വലിയ പിരിവ് നടന്നത്. സാറേ, അത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ നമ്മൾ മാസ്ക് വെക്കണമെന്ന് പറയുന്നു, നമ്മൾ വെക്കുന്നില്ല. അല്ലെങ്കിൽ എന്തേലും തെറ്റ് കാണിക്കുമ്പോഴല്ലേ അവര് പൈസ പിരിക്കുന്നത്? അല്ലെങ്കിൽ അവർ ആ പെറ്റി എഴുതി കൊടുക്കുന്ന ഒരു തെറ്റാണ്, തെറ്റ് കാണാത്ത ഒരു വ്യക്തിയെ അവര് പെറ്റി എഴുതി കൊടുക്കുന്നില്ലല്ലോ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അങ്കമാലിയിൽ നിന്നുള്ള ബാബു ആണ്. ബാബുവിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? കണ്ടിട്ട് തോന്നുന്നു പോലീസുകാര് മലപ്പുറം പിരിക്കുന്നത് പോലെ തോന്നണം. കാരണം എന്താ, അതിന് അതിനൊരു അനുഭവം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മധ്യേ കൊല്ലം ബൈപ്പാസിൽ വെച്ചിട്ട് അവർ എന്റെ വണ്ടി കൈ കാണിച്ചു. ട്രാഫിക് സിഗ്നലിന് എടുത്ത വണ്ടിയാണ്, ട്രാഫിക് സിഗ്നലിന് കഴിഞ്ഞിട്ട് എടുത്ത വണ്ടിക്കാണ് കൈ കാണിച്ചത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു 80 കിലോമീറ്റർ ദൂരെ സ്പീഡുണ്ട്, ഇവിടെ 60 കിലോമീറ്റർ അലൗഡ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 80 കിലോമീറ്റർ സ്പീഡില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 1500 രൂപയോ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ 60 ബോർഡൊന്നും കാണാനല്ലോ സാറേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അന്നൊരു കാര്യം, സീറ്റ് ബെൽറ്റ് ഇല്ല, അതിന് 500 രൂപ അടച്ചോളൂ എന്ന് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇട്ട്
സീറ്റ് ബെൽറ്റ് ഇല്ലാതെ 500 രൂപ അടപ്പിക്കാന്ന് പറഞ്ഞു. എന്തായാലും അവര് പിടിച്ചു, അവരുടെ ഒരു നിശ്ചയ ടാർഗറ്റ് അവർക്ക് തയ്ക്കണം, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ശിക്ഷ നൽകിയെന്ന് കണക്കാക്കല്ലേ. അല്ലെങ്കിൽ അവര് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് വണ്ടി പിടിച്ചിട്ട് പിന്നെ 500 രൂപ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തെന്ന് പറയോ? അതന്നെയാണ്. എന്തായാലും പലതരത്തിലാണ് പോലീസിന്റെ പിരിവ് വരുന്നത്. അവർക്ക് ടാർജറ്റ് വരുന്നു, അവർ അത് തേക്കാൻ വേണ്ടി പലതരത്തിൽ പിഴവുകൾ നോക്കി പിഴിയുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോഴിക്കോട് നിന്നുള്ള ശിവദാസ് ആണ്. ശിവദാസിന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? ഇതൊക്കെ അക്രമം തന്നെ, ഇവർക്ക് കോട്ട കൊടുത്തു എന്നല്ലേ പറയുന്നത്? ഇപ്പൊ ഞാനൊരു വീഡിയോ ഇത് കാണിക്കുന്നുണ്ട്, ഒരു മത്സ്യ സ്ത്രീന്റെ മത്സ്യം കത്തിത്തെറുപ്പിച്ചത്. അതെന്താ എന്താണ് നഗരസഭയാണെങ്കിലും അവർക്ക് ഈ പാവപ്പെട്ടവർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ? അത് പല സൗകര്യം ചെയ്തില്ല, അവർ റോഡ് മുന്നിൽ എവിടെ വെച്ച് നിൽക്കുക? അത് നഗരസഭ ചെയ്ത് കൊടുക്കണ്ടേ ഇങ്ങനത്തെ പാവപ്പെട്ടവർക്ക്? അതെ, പാവപ്പെട്ടവർ മത്സ്യം വെക്കാൻ വേണ്ടി അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കേണ്ടി വരുന്നത്, അവർക്ക് അതിനുള്ള അനുയോജ്യമായ സ്ഥലം ഉത്തരവാദിത്വപൂർവ്വം ഒരുക്കി കൊടുക്കേണ്ട നഗരസഭയ്ക്ക് അത് കഴിയുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ്. സംഭവിക്കുന്നത് പോലീസുകാർക്ക് കോട്ട കൊടുക്കുന്ന അവർ പോയി പിടിക്കുന്നു, ശരി. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കോഴിക്കോട് നിന്നുള്ള ഗോപാലനാണ്. ഗോപാലിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സാറേ, ഇത് ഒരു സർക്കാർ നമ്മൾക്ക് എന്തിനുള്ളതാണ്? സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇപ്പോ ഇത് പൈസ പിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പണം തിരിവല്ല, ഇതൊരു ഫൈനാണ്. കാരണം ഇപ്പൊ സർക്കാർ എടുക്കുന്ന തീരുമാനത്തിനെ മറികടന്നുകൊണ്ട് മറ്റൊരു പ്രധാന വാർത്ത വന്നിട്ടുണ്ട്, ആ വാർത്തയിലേക്ക് പോയിട്ട് വീണ്ടും പുതുവേദിയിലേക്ക് മടങ്ങും. ഇന്നലെ അറസ്റ്റിലായ ഈബുൾ ജെറ്റ് യൂട്യൂബർമാർക്ക് ജാമ്യം. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി മനു ഭരതാണ് ചേരുന്നത്. മനു, ഇവർക്കെതിരെ വിവിധ വകുപ്പുകളൊക്കെ ചുമത്തിയിരുന്നു, ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ തന്നെയാണോ ചുമത്തിയിരുന്നത്? ജാമ്യത്തെ എതിർത്തില്ലേ? ജാമ്യത്തെ വളരെ ശക്തമായി തന്നെ സർക്കാർ അഭിഭാഷക എതിർത്തു. തെറ്റായ സന്ദേശം യുവാക്കളിലേക്ക് ഒരു പടർപ്പും ജാമ്യപേക്ഷ ജാമ്യം നൽകിയാൽ എന്ന് വാദിക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ച ഒരു കുറ്റവും ഇവർക്കെതിരെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകരുത് എന്നായിരുന്നു സർക്കാർ അഭിഭാഷക കോടതിയിൽ അറിയിച്ചത്. എന്നാൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇരുവർക്കും രണ്ട് യൂട്യൂബർമാർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 3500 രൂപ വീതം, അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഒരു തുക എന്ന നിലയിൽ 3500 രൂപ വീതം ഇരുവരും കെട്ടിവെക്കണം. ഒപ്പം തന്നെ 25,000 രൂപയുടെ ബോണ്ടും വേണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മൂന്ന് വ്യവസ്ഥയിലാണ്. ഒന്ന്, 25,000 രൂപയുടെ ബോണ്ട് ഷുവർട്ടി നികുതി റെസീറ്റ് വെച്ചിട്ടുള്ള ജാമ്യത്തിലും, അതുപോലെ തന്നെ 3500. അവർ ഇന്നേ വരെ സാധാരണ ഇത്തരം കേസിലെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ പിന്നെ കോടതി വെക്കാറ്. പക്ഷേ ഇവർ മനഃപൂർവ്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവർ കടന്നോട്ടെ എന്നുള്ള രീതിയിൽ കോടതി ഇന്നേ വരെ ഈ സമയം വരെ കോടതിയിൽ എന്ത് ചെയ്തില്ല, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിനെ പരിഗണിക്കാതെ തന്നെ 3500 രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ, ടോട്ടൽ 7,000 രീതിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയിലും ഉച്ച 11 മണിയുടെയും 2 മണിൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുന്നിൽ ഹാജരാകാനാണ് പിന്നെ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊന്ന് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരെ വീണ്ടും മനഃപൂർവ്വം പുറത്തേക്ക് വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ, ഈ സംഭവത്തിന് പുറമേ സ്റ്റേഷനിൽ വീണ്ടും എന്തോ ക്രൈം നടന്നെന്നുള്ള രീതിയിലേക്ക് വീണ്ടും ഒരു പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഈ പിന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് ഉണ്ടതായിട്ടാണ് മജിസ്ട്രേറ്റിൻ്റെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്തുമായി ബന്ധപ്പെട്ട കേസാണെന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞില്ല. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്തുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അങ്ങനെ എന്തൊരു വകുപ്പാണ്? അല്ല, അത് വകുപ്പുകളൊന്നും പറഞ്ഞില്ല, ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, കോടതി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രിമിനൽ ഈ പിന്നെ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയത്തക്ക രീതിയിലുള്ള യാതൊരു മെറ്റീരിയൽ എവിഡൻസ് ഒന്നുമില്ല. ഈ ഇവരെ പരാതിയിലൊന്നും ഉണ്ടായില്ല. പിന്നെ ഉള്ളത് PDPP ആണ്, അതും എന്തില്ല, ഇവർ ഇന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവരെന്തില്ല, ഇവരെ വീണ്ടും ഒരു ദിവസം കൂടി കടത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു. ബ്ലോഗർമാർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി തുടരും. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്.
ജയകുമാർ തിരുവനന്തപുരം. ജയകുമാർ, താങ്കൾ ഈ വാർത്ത കണ്ടു കാണുമല്ലോ. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 125 കോടി രൂപയാണ് ജനം അങ്ങേയറ്റം ദുരിതത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പിഴയായി പോലീസ് ഈടാക്കിയത്. ഇങ്ങനെ ഒരു പിഴ ചലഞ്ച് പോലീസ് നടത്തുന്നത് ശരിയാണോ? സാറേ, ഈ 125 കോടി രൂപ ഈടായപ്പോൾ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. 2000 രൂപ അമ്മയും മകനും വെളിയിടാൻ പോയി 2000 രൂപ പിടിച്ചു വാങ്ങിച്ചാൽ 500 രൂപയാണ് ഇത് കാണിക്കുന്നത്. ഈ ചാനൽ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കുട്ടി സഹാക്കന്മാരാണ്. അവരെ എന്നും ആരും പിടിക്കുന്നില്ല, സാധാരണക്കാരുടെ മാത്രമേ പിടിക്കുന്നുള്ളൂ. പിന്നെ ഇവര് പറയുന്ന അനുസരിച്ച് ഇപ്പൊ ചാനലിനകത്ത് പ്രവർത്തിക്കാൻ പറ്റൂല, എനിക്ക് കുട്ടി സഹാക്കന്മാരങ്ങ് തുടങ്ങും, നിങ്ങൾ മറ്റുമാണ് മറച്ചാണ് മാനത്തില് എന്ന് പറഞ്ഞു. ഈ വിവറേറ്റ് കോർപ്പറേഷനെ നടയത്തിന് പിടിക്കാത്തതാണ്. വിവറേറ്റ് കോർപ്പറേഷനിലെ ലക്ഷങ്ങൾ ചൂടൊക്കെ ഇല്ലേ, അവിടെ നിന്ന് പിടിക്കാത്ത. ഇവിടെ അമ്പലം തുറക്കാൻ പറ്റത്തില്ല, ആരാധന തുടങ്ങി. യോനയൊക്കെ തുലച്ച് വിട്ടാലേ ഈ രാജ്യം നന്നാവുള്ളൂ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ആലുവയിൽ നിന്നുള്ള സന്തോഷാണ്. സന്തോഷം, ഈ വാർത്ത കണ്ടു കാണുമല്ലോ. സന്തോഷം, ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അതെ, സർക്കാരിന്റെ നിയമങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യണം. കാരണം നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ഒരു നടപടി എന്ത ക്രമത്തിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനൊരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാസ്ക് ധരിക്കാതെ പിഴയിടാക്കിയിരിക്കും. നാളെ സംസ്ഥാനം മുഴുവനും ഇങ്ങനെ മാറ്റില്ലാതെ നടക്കും. അപ്പൊ രോഗം കൂടുതൽ വരികയുള്ളൂ. അതുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈടാക്കലാണോ ഈ മാസ്ക് ഉറപ്പാക്കാനുള്ള ഏറ്റവും? പിഴ ഈടാക്കിയാലാണ് മാസ്ക് ധരിക്കാൻ മരിച്ച് നടക്കുള്ളൂ. അതുകൊണ്ടാ നമ്മള് പല നിയമങ്ങളും ഉണ്ട്, അത് പരിശോധിക്കണം. നിങ്ങൾ ഈടാക്കിയതുകൊണ്ട് ശരിയായ രീതിയിൽ ഇപ്പോഴും നിയമം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് തെളിവാണ് കഴിഞ്ഞ 4 ദിവസങ്ങൾ മാത്രം, അതും ലോക്ക്ഡൌൺ ഇളവ് വന്നതിന് ശേഷം മാത്രം 4.5 കോടി രൂപയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കേസുകളിലൂടെ പോലീസ് പിരിച്ചത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പൊ കോവിഡ് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ചെയ്തേ പറ്റൂ. അതിന് നമ്മള് ഒറ്റക്കെട്ടായിട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തത്തില് ഇപ്പൊ നമ്മള് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ജോലിയില്ല, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരു ചർച്ച കൊണ്ടോ, അതൊരു പൊതുവിലേക്ക് പ്രശ്നം കൂടിയുണ്ട്. ജമാലാണ്. ജമാലിന് എന്ത് തോന്നുന്നു, ഇത്തരത്തിൽ പിഴ പിരിക്കുന്നത് ഈ നിയമം നടപ്പാക്കാൻ അനിവാര്യമാണ് എന്ന് തോന്നലുണ്ടോ? ഈ സാധാരണപ്പെട്ടവരിനെ കൊണ്ട് മാത്രമാണ് ഈ പിഴ, കോവിഡ് നിയമ ലംഘനം നടത്തി എന്നുള്ള ബാജ്യേനെ പിഴ നൽകുന്നത്. പോസിറ്റീവും നെഗറ്റീവും കൂടി ഒരു കാറിൽ സഞ്ചരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാസ്ക് ഇല്ലാതെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്ഘാടനത്തിനിരുന്നു. ഇതിനൊക്കെ അവർക്കൊക്കെ ചെയ്യാം, പാവപ്പെട്ടവന് ചെയ്യാൻ പാടില്ല. ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ. ഏ ഓട്ടയിൽ കുതിരവട്ടം പപ്പു പറയുന്നുണ്ട്, കണ്ട അണ്ടനും അടകോടനും കുത്തുമ്പോ ആലോചിക്കണമെന്ന്. അതാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ജനത. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രദീപാണ്. പ്രദീപിനെ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം? ആ സാർ നമസ്തേ. ഈ പോലീസ് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് പിഴ ഈടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം. സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. മഹാഭൂരിപക്ഷം കേസുകളും വരുമ്പോൾ ഇത്തരം നമ്മുടെ പോലീസിന്റെ രീതി നമുക്കറിയാം. കൃത്യമായ കണക്കരിയിൽ പിഴ ഈടാക്കിയാൽ പണക്കാരനാണോ ദരിദ്രനാണോ എന്നതരത്തിലുള്ള പ്രത്യേക കണക്കൊന്നുമില്ല. സാധാരണഗതിയിൽ പോലീസ് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ ഇത്തരം പെറ്റി കേസുകൾ എടുക്കുന്നത്. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരെ അല്ല പോലീസ് പലപ്പോഴും പിടിക്കുന്നത്. ആ അത് തന്നെ, അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മൾ ആരെങ്കിലും ഇടയ്ക്കിടെ ചോദിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് പിന്നെയും പോലീസിനോടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. അപ്പം പോലീസ് പറയുന്നതാണ് ബാക്കിയുള്ളവരെല്ലാം അംഗീകരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം. ഇതിനെതിരെ പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പരാതി ഉന്നയിക്കാനോ ഒരു ഫോറം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇതിനെതിരെ. ശരി, ഇത്തരം പിഴ അമിത പിരിക്കുന്നതിനെതിരെയും പരാതി കൊടുക്കാൻ സംവിധാനം വേണമെന്നുള്ള അഭിപ്രായമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രദീപിന്റേത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, സിജോ തോമസ് തൃശൂർ. സിജോയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അത് കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണല്ലോ നമ്മളിത് പിഴ വാങ്ങുന്നത്. അപ്പൊ ഈ പിഴ മേടിക്കും ആളുകൾ നിയമം കൃത്യമായി അംഗീകരിക്കുകയാണെങ്കിൽ ഒരിക്കലും പോലീസിന് പിഴ ഈടാക്കേണ്ട വരില്ലല്ലോ. ഈ വലിയ ശിക്ഷ കൊടുത്തത് കൊണ്ട് രാജ്യത്ത് നിയമം പാലിക്കപ്പെടും എന്നുള്ള ഒരു തെറ്റായ ധാരണ പലപ്പോഴും പലർക്കും ഉണ്ടാവാം. പക്ഷെ അത്തരം വലിയ ശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളിൽ പോലും ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പിഴ ഈടാക്കുകയോ അല്ലെങ്കിൽ അവരെ തടവിലിടുക, ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ നിയമം പാലിക്കാൻ വേണ്ടിയുള്ള ഒരു ആധുനിക സമൂഹം സ്വീകരിക്കേണ്ട നടപടികൾ? വരുമാനം കിട്ടണമെങ്കിൽ വരുമാനം കുറവാണോ, പിന്നെ അത് ജനങ്ങളിൽ നല്ല എടുക്കാണ്ട് പറ്റില്ലല്ലോ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള അഭിഷേകാണ്. അഭിഷേകന് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം?
അതായത് ഇപ്പൊ നോട്ടീസ് ഇപ്പൊ നമ്മുടെ ഉത്സവപ്പറമ്പിൽ നോട്ടീസ് കൊടുക്കുന്ന പോലെ പിഴ റെസിപ്റ്റ് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ന്യായമുള്ള കാര്യമല്ലല്ലോ. തീർച്ചയായും ഇത് വളരെ ഒരു കൈ കൊണ്ട് കിറ്റ് കൊടുക്കുകയും മറ്റൊരു കൈ കൊണ്ട് പിഴ വാങ്ങുകയും ചെയ്യുന്നത് വലിയ തെറ്റായ കാര്യം തന്നെയല്ലേ. അതെ, ഈ പ്രത്യേകിച്ച് ജനങ്ങളാകെ ദുരിതകാലത്തിലാണ്, പലർക്കും ജോലിയില്ല, ഉള്ള ശമ്പളം തന്നെ പകുതിയായും അതിലേറെയും കുറഞ്ഞ കാലം, അങ്ങനെയുള്ള ആകെ ജനങ്ങൾ കയ്യിൽ പണമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശം. അതും ന്യായമായ കാര്യത്തിനല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രതികരിച്ചു, അതെങ്ങനെയാ ഇതുപോലെ കണ്ട ഈ കാണുന്നവർക്കെല്ലാം ഈ നോട്ടീസ് കൊടുക്കുന്ന പോലെ പിഴയുടെ റെസിപ്റ്റ് കൊടുക്കുക, ഇത് ശരിക്കും ന്യായമുള്ള കാര്യമല്ലല്ലോ. പോലീസുകാർ പരസ്യമായി അവർക്ക് പറയാൻ കഴിയുന്നെങ്കിലും പോലീസുകാർ പറയുന്ന ഒരു ന്യായമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര ടാർജറ്റ് നൽകിയിരിക്കുകയാണ്, ഒരു ദിവസം ഒരു സ്റ്റേഷനിൽ ഇത്ര പേരെ പിടിച്ചിരിക്കണം എന്ന് ടാർജറ്റ് നൽകിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് അവരുടെ ഏറ്റവും സോഫ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ട് മാക്സിമം ഇവര് ചെയ്യുന്നു, അതുകൊണ്ട് മറ്റുള്ള പൊതുജനങ്ങൾ അനുഭവിക്കുന്നു, അത്രേ ഇനി പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ശരിയായ ഒരു രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കാഞ്ഞങ്ങാട് നിന്നുള്ള രതീഷാണ്. രതീഷിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഹലോ രതീഷ്, പറയൂ. ഹലോ രതീഷ് പറയാം, അഭിപ്രായം പറയാം. ഇനി അഭിപ്രായം പറയാന്ന് വെച്ചാൽ ഇത് കാര്യം ശരിയാണ്, പിഴയില്ലാണ്ട് പരിപാടി നടക്കത്തില്ല. പിഴയൊന്നുമല്ലാണ് എന്ന് വെച്ചാൽ അവർ തെറ്റ് ചെയ്യാണ്ടിരിക്കാനാണ് ഈ പിഴ ഈടാക്കുന്നത്. ശരി, രതീഷിന്റെ അഭിപ്രായത്തിൽ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരം പിഴ ഈടാക്കുന്നത് എന്നുള്ള അഭിപ്രായമാണുള്ളത്. വേലയും കൂലിയും ഇല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും ഗതിയേറ്റ് നിൽക്കുന്ന ഒരു കാലമാണിത്. കൂലിവേലക്കാർ മുതൽ സാധാരണ കച്ചവടക്കാർ വരെ വരുമാനം നിലച്ച അവസ്ഥയിലുമാണ്. ജീവിക്കാൻ വേണ്ടി പെടാപ്പേട വരുന്ന ഈ ജനത്തെയാണ് പിഴ ചലഞ്ചിലൂടെ പോലീസ് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും ഇത്തരം പിഴ അടയ്ക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ടോ? പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം മറിച്ചാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.